السلام عليكم ورحمة الله وبركاته. حديث كلاس طلائرتي أربطي أنز بهمان بر إمام بخاري مسلم رضي الله عنهما ريبورت زينا حديث أن عابس بن ربيعة رضي الله عنه قال عابس بن ربيعة رضي الله عنه إلنا نبعدنا مولانا برنو رأيت عمر بن الخطاب رضي الله عنه ഉമർ ബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. യുഖബ്ബിലുൽ ഹജറ യഅനി അൽ അസ്വദ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വയഖൂലു, അവിടുന്ന് പറയുന്നു, ഇന്നി ആലമു അന്നക ഹജറുൻ, നിക്ഷയം എനിക്കറിയാം നീ ഒരു കല്ലാണ്. മാ തൻഫഉ വലാ തദുറു, നീ സ്വന്തമായി ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിനക്ക് ചെയ്യാൻ കഴിയൂല, അങ്ങനത്തെ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. വലൗലാ അന്നി റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ കബ്ബൽ തുക, നിന്നെ ഞാൻ ചുംബിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഹജറുൽ അസ്വദ് ചുംബിക്കാമോ? അത് ചുംബിക്കുന്നത് കൊണ്ട് വല്ല പ്രതിഫലമുണ്ടോ? ഉണ്ട്. ആ ഹജറുൽ അസ്വദ് ബറക്കത്തുള്ള കല്ലാണ്, സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ആ നിലക്ക് നമുക്കതിനെ ചുംബിക്കാം, ബറക്കത്തെടുക്കാം. ആ കല്ലിന് സ്വയം ഉപകാരവും ഉപദ്രവം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസത്തിൽ ചെയ്യാൻ പാടില്ല. അത് കല്ല് എന്നല്ല, എല്ലാം ശരിക്കങ്ങളൊക്കെ വിഗ്രഹ കല്ല് കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ സ്വയം ഉപകാരവും ഉപദ്രവം ചെയ്യുമെന്ന വിശ്വാസത്തിൽ അവർ അതിനെ ദൈവമായി ആരാധിക്കുന്നു. എന്നാൽ അങ്ങനെ ഹജറുൽ അസ്വദ് നമ്മൾ ചുംബിക്കാൻ പാടില്ല. അതിന് സ്വന്തമായി ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ അത് ഇസ്ലാം എന്ന് പുറത്തു പോകാൻ കാരണമാകും. അത് കല്ല് എന്നല്ല, എല്ലാം നാം മഹാന്മാരോട് സഹായം തേടുന്നതും മറ്റുമെല്ലാം അവർക്ക് സ്വയം ചെയ്യാൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തിലല്ലോ. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുക. സ്വയം ചെയ്യാൻ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരൊക്കെ അള്ളാഹു കൊടുത്ത കഴിവുകളെ കൊണ്ടാണ് സഹായിക്കുന്നത്. അതടിസ്ഥാനമായി നാം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മറ്റു ബറക്കത്തെടുക്കുന്നതെല്ലാം അള്ളാഹു കൊടുത്ത കഴിവുകളെ കൊണ്ട് ബറക്കത്തെടുക്കുക, സഹായം തേടുക എന്നാണ്. ആ നിലക്ക് സ്വർഗത്ത് വന്ന കല്ലാണ്, ബറക്കത്തുള്ള കല്ലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിക്കാറുണ്ട്. അങ്ങനെ ചുംബിച്ചാൽ നമ്മുടെ പാപങ്ങളത് ഏറ്റെടുത്തിട്ട് കറുത്ത വെളുത്ത കല്ലായിരുന്നു അത് സ്വർഗത്ത് വന്നപ്പോൾ. പിന്നെ മനുഷ്യരുടെ പാപങ്ങൾ ചുമന്നിട്ടാണ് അത് കറുത്തത് എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പോൾ ആ നിലക്ക് ചുംബിക്കൽ പുണ്യകർമ്മമാണ്, പ്രതിഫലാർഹമാണ്. ഇത് വ്യക്തമായി നാം മനസ്സിലാക്കി വെക്കണം. അള്ളാഹു നമുക്ക് കൃത്യമായ രൂപത്തിലെല്ലാം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.